Hi guys, ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് വീട്ടിൽ ഇരുന്നുകൊണ്ട് നമുക്ക് എങ്ങനെ പൈസ ഉണ്ടാക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. ഞാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ പല ആപ്പുകളെ കുറിച്ചും കേട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ആപ്പിനെ കുറിച്ച് എനിക്ക് കിട്ടി, ഞാൻ ഉപയോഗിച്ച് അതിലൂടെ നമുക്ക് പേടിഎമ്മിൽ പൈസ ഉണ്ടാക്കാൻ സാധിച്ചു. എനിക്ക് സാധിച്ചു. ആപ്പ് വളരെ ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ്. വേറെ ഒന്നുമില്ല, നമുക്ക് ഉപയോഗിക്കാം. ഇന്ന് ആ ആപ്പിനെ കുറിച്ച് ആണ് പറയുന്നത്. ആപ്പ് എങ്ങനെ ഉപയോഗിക്കാം, ആപ്പ് നമ്മൾ പേയ്മെൻറ്റിലോട്ട് എങ്ങനെ കാശ് ഇടാം എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇത് വളരെ എളുപ്പമായ ഒരു ആപ്പാണ്. ആപ്പ് എന്താ ഏതാണെന്ന് ചോദിച്ചാൽ ഡേറ്റാ ബാങ്ക് എന്നാണ്. ഞാൻ ആദ്യമേ നമ്മൾ ഗൂഗിൾ പ്ലേ സർവീസ് എടുക്കുക. അതിൽ ഡേറ്റ ബാക്ക് എന്നടിക്കുമ്പോഴത്തേക്ക് ഡേറ്റ റീചാർജ് ആൻഡ് ഡേറ്റ സേവർ 4G എന്നൊരു ഓപ്ഷൻ വരും. ആ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിരിക്കും, നിങ്ങൾക്കതിനകത്തൊന്ന് എടുക്കാം. ഇപ്പോൾ ഞാൻ ഓർഡർ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കും. ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം ചോദിക്കുന്നത് നിങ്ങൾക്ക് സൈനിങ് അപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷൻ വരും. ഞാൻ നേരത്തെ ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. സൈനിങ് അപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒന്നും ഒരു ഫോൺ നമ്പറും ഒരു ഇമെയിൽ ഐ ഡിയും ഒരു പാസ്വേഡും നൽകിയാൽ മാത്രം മതി. അത് കഴിഞ്ഞ് നിങ്ങൾ അങ്ങനെ സൈനിങ് അപ്പ് ചെയ്ത് കഴിഞ്ഞ ശേഷം വരുന്ന പേജാണിത്. ആദ്യ ഹോം പേജാണ്. ഹോം പേജ് വരുമ്പോൾ നമ്മൾ മൊബൈലിൽ കാണുന്ന എല്ലാ ആപ്ലിക്കേഷൻ, നിങ്ങളുടെ മൊബൈലിൽ കാണുന്ന എല്ലാ ആപ്ലിക്കേഷനും ചേർത്തുണ്ട്. നോക്കിക്കോ, ചേർത്തുണ്ട്, എല്ലാ ആപ്ലിക്കേഷനും ചേർത്തുണ്ട്. അതിൻ്റെ മേലെ ഒരു മൈ വാലൻറ്റ്, പിന്നെ ഒരു ബൂസ്റ്റർ, പിന്നെ സൈനിങ് അപ്പ്, ഹോം, സ്റ്റാർട്ട് ഡേറ്റ, ന്യൂ ആപ്സ്, സെയറിങ്, സ്പീഡപ്പ്, കൺസിഡർഡ്, ഗെറ്റ് 100 MB, 150 റിവിന്നിങ് റുപ്പീസ് എന്നൊക്കെ കാണാം. ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ വേറെ ഒന്നുമില്ല, നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഓണാക്കുക. ഓണാക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഏതൊരു ആപ്ലിക്കേഷൻ നമ്മൾ ഇതിലൂടെ ഓപ്പൺ ചെയ്യുക. ഉദാഹരണം, ഞാൻ ക്ലാസ് ഓൺലൈൻസ് എടുക്കാം. നമ്മൾ ഒരു മിനിറ്റ് അതേ ഉപയോഗിക്കുക. ഏത് ആപ്ലിക്കേഷൻ എടുത്താൽ 1 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് നിങ്ങൾ ഉപയോഗിക്കുന്ന പോലെ തന്നെ. അതിനുശേഷം നമ്മൾ ബാക്ക് എടുക്കുക. നമ്മൾ ഡേറ്റ ബാക്ക് എന്ന ആപ്ലിക്കേഷനിൽ പോവാം. അങ്ങനെ 2-3 ആപ്ലിക്കേഷൻ എടുത്താൽ മതി എടുക്കുക. എന്നിട്ട് ഇത് ഇപ്പം ഞാൻ ഒരു ആപ്പ് എടുത്തേ ഉള്ളൂ, 2-3 ആപ്പ് നിങ്ങൾക്ക് എടുക്കാം. എത്ര ആപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ഒരു ഘട്ടം കാര്യമുള്ളൂ, കുഴപ്പം
കുഴപ്പമൊന്നുമല്ല, ഒരു കാര്യമുള്ളൂ, ദിവസം 45 MB അല്ലെങ്കിൽ 40 MB, 8 MB കിട്ടത്തുള്ളൂ. ഞാൻ നേരത്തെ എടുത്തതായതുകൊണ്ട് ഇവിടെ 44.9 MB ഞാൻ നാളത്തേക്ക് എനിക്ക് സേവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ അത് വിട്ടേക്കുന്നു. ഇപ്പോൾ വേണമെന്നില്ല, അപ്പോഴത്തേക്ക് ഒരു 10 MB അല്ലെങ്കിൽ ഒരു 1 MB അങ്ങനെ നിങ്ങൾക്ക് കിട്ടും. അതിന് ശേഷം വേറൊരു ഓപ്ഷനാണ് വിന്നിംഗ് ഓജി, ഒരു സ്പിന്നിങ് ഓപ്ഷനാണിത്. ഇപ്പം ഞാൻ അത് ഉപയോഗിച്ചായിരുന്നു. നിങ്ങൾക്ക് ഞാൻ പിന്നീട് കാണിക്കുന്നതായിരിക്കും വീഡിയോ. ഇപ്പം സ്പിന്നിങ് ഓപ്ഷൻ ഞാൻ വേണമെന്നുണ്ട്. ഒരു ദിവസം 5 എണ്ണം കിട്ടുന്നത്, അതായത് ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്താൽ മതി. ഡൗൺലോഡ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരു ദിവസം എക്സ്ട്രാ ആയിട്ട് 5 MB 5 ബോണസും കൂടെ കിട്ടും സ്പിന്നിങ്ങിൻ്റെ. അത് നിങ്ങൾക്ക് ചെയ്യുന്ന പോലെ ആ വിന്നിങ് സ്പിന്നിങ് നിൽക്കുമ്പോഴത്തേക്ക് ഇവിടെ സ്പിൻ ആവും, ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ഉടനെ തന്നെ അത് കറങ്ങും. അത് 1 MB തൊട്ട് അല്ല 0 MB തൊട്ട് ഒരു 20-25 MB വരെ നമുക്ക് കിട്ടും, ലക്കി വെച്ചിരിക്കുന്നത്. അതിനുശേഷം ഇവിടെ വിൻ വിൻ റുപ്പീസ് 150 എന്നൊരു ഓപ്ഷൻ കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ കിടക്കുന്നതാണ് വിൻ 50 50 50 രൂപ. ഇത് എവരി അവേഴ്സ്, നമ്മൾ എല്ലാ അവേഴ്സിലും എല്ലാ മണിക്കൂറിലും 50 രൂപ ലഭിക്കാമെന്നുള്ളതാണ്. അത് വേഗമൊന്നുമില്ല, ക്വിസാണ്, നമ്മളത് എടുക്കുക. ഇനി അതും ലക്കി പോയിരിക്കും. 20 ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കും, അതായത് 20 എണ്ണം ശരിയാക്കാം, ആ ടൈമിനനുസരിച്ച് ടിക്ക് ചെയ്തിടുക എന്നേ ഉള്ളൂ. പിന്നെ ഇപ്പം എനിക്ക് പറ്റിയത് അബദ്ധമാണ്. ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കും, ഇതിനൊക്കെ ആൻസർ വിടുക. അതിനുശേഷം ആദ്യത്തെ വിന്നിങ് ഉണ്ടോ എനിക്ക് കാണിക്കാം. പലരും വിൻ ചെയ്തിട്ടുണ്ട് അതിനകത്ത്, കണ്ടോ, വിൻ ചെയ്തിട്ടുണ്ട്. ഇന്ന് ഇന്ന് കളിച്ച് വിൻ ചെയ്തവരാണ് ഇതൊക്കെ. രാത്രി 1 മണി അല്ലെ 12 മണി, 1 മണി, 2 മണി, 3, അതുവരെ 9 മണി വരെ കളിച്ച് ജയിച്ചവരാണിത്. 200 സ്കോർ, അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് 50 രൂപ ഡെയിലി കിട്ടുന്നതായിരിക്കും. ഇങ്ങനെ ഒരു പേടിഎമ്മിൽ പൈസ ഉണ്ടാക്കാൻ പറ്റും. ഇത് എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ പിന്നെ അതിനുശേഷം നമ്മൾ ഈ കിട്ടിയ ബോണസ് സേവ് ചെയ്ത MB എങ്ങനെ നമ്മൾ പേടിഎമ്മിലോട്ട് ആഡ് ചെയ്യാം, അതിനേക്ക് മൈ വാലറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അത് പഠിച്ചു തന്നെ മൈ വാലറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന പേജിൽ നിന്ന് രണ്ട് ഓപ്ഷൻ വരും. പേടിഎമ്മിലൊക്കെ നമുക്ക് ക്യാഷ് ഇടാം എല്ലാ ആഴ്ചയിലും. അതേപോലെ നമ്മുടെ ഫ്രണ്ട്സിന് അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ റീചാർജ് ചെയ്യാം മൊബൈലിൽ. ഞാൻ മിക്കപ്പോഴും പേടിഎമ്മിൽ ക്യാഷ് ഇടുന്ന ഞാൻ നിൽക്കുന്നത്. അവിടെ നിങ്ങളുടെ ഒരു മൊബൈൽ നമ്പർ കൊടുക്കുക, ഓക്കെ കൊടുക്കുക. കാരണം ഇന്നലെ ഞാൻ എടുത്തത്, ഇനി അടുത്ത ആഴ്ച എനിക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇത് എടുക്കുമ്പോൾ നിങ്ങൾക്ക് വരുന്നത് വേറൊന്നുമില്ല. ആദ്യം ചോദിക്കും ഇങ്ങനെ ഒരു ഈ ഓക്കെ കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു 3 ഓപ്ഷൻ വരും. ഒന്ന് 5 രൂപ കിട്ടാൻ, 6 രൂപ കിട്ടാൻ, 7 രൂപ കിട്ടാൻ. അതായത് 5 രൂപ കിട്ടാൻ വേണ്ടിയാണെങ്കിൽ ഒന്നും നിങ്ങൾക്കൊരു ചലഞ്ചും ഇല്ല, നിങ്ങൾ വെറും ക്ലിക്ക് ചെയ്ത് ഓക്കെ കൊടുക്കുക, നിങ്ങളുടെ പേടിഎമ്മിലോട്ട് 24 മണിക്കൂറിനുള്ളിൽ വരും. അതേപോലെ 6 രൂപ കിട്ടാണെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു കൂട്ടുക ഒരു ഫ്രണ്ട്സിനെ ഫ്രണ്ടിനെ ഇൻവൈറ്റ് ചെയ്യുക. ഇങ്ങനെയുള്ള 7 രൂപ എന്ന് വെച്ചാൽ 2 ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്താൽ മാത്രം മതി നിങ്ങൾക്ക് പേടിഎമ്മിൽ പൈസ കിട്ടും. അപ്പോൾ ഞാൻ കാണിക്കാം എൻ്റെ പേടിഎം അക്കൗണ്ട്. എൻ്റെ പേടിഎം അക്കൗണ്ടാണിത്.
എൻ്റെ പേ ടി എം അക്കൗണ്ടാണിത്. അതുകൊണ്ട് പാസ്ബുക്ക് എന്ന ഓപ്ഷൻ എടുക്കുന്നു. കൊണ്ട് 14 രൂപ വാലറ്റ് ബാലൻസ് എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ വാലറ്റ് എടുക്കുക, അത് കൊടുത്തിരിക്കുന്നുണ്ടോ. ഡേറ്റ ബൈക്ക് ഓഫ് ഓർഡർ ജനുവരി 19-ാം തീയതി, അയ്യോ സോറി, ജനുവരി 19-ാം തീയതി രാത്രി 12 മണിയായപ്പം ഇട്ടു, 7 രൂപ കിട്ടി. അതേപോലെ തന്നെ ഡേറ്റ ബൈക്ക് ഓഫ് ഓർഡർ ഓഫ് ഡേറ്റ ബൈക്ക് എന്ന് വെച്ചാൽ മറ്റേ ആപ്ലിക്കേഷനിൽ നിന്ന് എടുക്കുന്നതാണ്. 28-ാം തീയതി ജനുവരിക്ക് അത് എടുത്തു, 7 രൂപ. ഇതിലൂടെ നമുക്ക് പൈസ രണ്ട് ഞാൻ ഇപ്പോൾ 2 ആഴ്ചയായിരുന്നു ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. നമുക്ക് MB ഏറ്റവും കൂടുതൽ ഉണ്ടാക്കാൻ പറ്റും. ആ ഒരു വേസ്റ്റ് ആപ്ലിക്കേഷനാണെന്ന് ഞാൻ പറയത്തില്ല ഒരിക്കലും, ഒരു ഫേക്ക് ആപ്ലിക്കേഷനാണെന്ന് പറയും. നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് നമുക്ക് പൈസ കിട്ടും. പിന്നെ ഇതിൻ്റെ വേറൊരു ഗുണമുണ്ട്, നമ്മളിവിടെ സേവ്ഡ് എന്ന് പറഞ്ഞ ഒരു MB കാണിക്കുന്നുണ്ട്. ഇവിടെ ഈ 300 MB ആകുമ്പോൾ നിങ്ങൾക്ക് പേടിഎമ്മിലോട്ട് അക്കൗണ്ട് ഇടാൻ പറ്റുള്ളൂ, പക്ഷേ അതിനകത്ത് 750 MB പോകത്തുള്ളൂ. ഇപ്പം നിങ്ങൾക്കൊരു 500 MB ഉണ്ടെങ്കിൽ 750 MB പോയിട്ട് ബാക്കി 250 MB നിങ്ങളുടെ അക്കൗണ്ടിൽ തന്നെ കിടക്കും. അപ്പോൾ അടുത്ത ആഴ്ച നിങ്ങൾ കളിച്ചില്ലെങ്കിലും ആ 750 MB നിങ്ങൾക്ക് പേടിഎമ്മിൽ ഇടാൻ പറ്റും, ഇടാൻ സാധിക്കും. ഇത് എനിക്ക് വളരെ ഉപകാരമാണ്. ഇപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് തുടങ്ങിയത്, ഇപ്പോൾ 2 ആഴ്ചയായേ ഉള്ളൂ. നമുക്ക് ഇതിനകത്ത് MB കിട്ടാൻ എളുപ്പമാണ്. ദിവസം 49 MB ബൂസ്റ്റ് ചെയ്ത് കിട്ടും, ഒരു 45 അല്ലെങ്കിൽ 40 MB ബൂസ്റ്റ് ചെയ്ത് കിട്ടും. പിന്നെ ഇത് സ്പിന്നിങ്ങിനും കൂടെ ഒരു 10-15 MB കിട്ടും. എളുപ്പമൊന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ആപ്ലിക്കേഷനുണ്ട്, നിങ്ങൾ ട്രൈ ചെയ്യുക. പിന്നെ ഇതിനകത്ത് കൂടെ നിങ്ങൾക്ക് ഫ്രണ്ട്സ് പല എല്ലാ ആപ്ലിക്കേഷനെ പോലെ ഫ്രണ്ടിന് ആഡ് ചെയ്യാം, ഇൻവൈറ്റ് ചെയ്യാം. അത് ചെയ്യുമ്പോൾ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യം ഒരു ഫ്രണ്ട് ഇൻവൈറ്റ് ചെയ്യുക, ആ ഫ്രണ്ട് ഇത് രജിസ്റ്റർ ചെയ്താൽ നിങ്ങൾക്ക് 25 MB കിട്ടും. അതേപോലെ ആ ഫ്രണ്ട് ഒരു 5 ദിവസം ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുകയും ഓപ്പൺ ഉപയോഗിക്കുമ്പോൾ അയാൾക്ക് നിങ്ങൾക്കൊരു 25 MB കിട്ടും. അങ്ങനെ 50 MB ഫ്രീ ആയിട്ട് കിട്ടും. പിന്നെ ഉള്ളത് 50 MB. 50 MB എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ ഫ്രണ്ട് ഒരാൾക്ക് റീചാർജ് ചെയ്ത് കൊടുക്കും, ഫ്രീ ആയിട്ട് റീചാർജ് ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് 50 MB കിട്ടും. അങ്ങനെ 100 MB ആണ് ഈ ഒരു ഷെയറിങ്ങിൽ കൂടെ നമുക്ക് കിട്ടുന്നത്. ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. പിന്നെ ഈ ആപ്ലിക്കേഷൻ വളരെ എളുപ്പമാണ്, നിങ്ങൾക്കെല്ലാം മനസ്സിലാക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഇതിപ്പോൾ സ്പീഡ് ടെസ്റ്റ് ഉണ്ട്, നമുക്ക് സ്പീഡ് പോകാൻ നെറ്റ്വർക്കിൻ്റെ സ്പീഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യാം. അങ്ങനെ പല കാര്യങ്ങളാണ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കുന്ന ഇതാണ്. ഇത് ഈ അപേക്ഷ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്ന നിങ്ങൾക്ക് നഷ്ടമെന്ന് ഞാൻ പറയത്തില്ല, നിങ്ങൾക്ക് ലാഭം തന്നെയാണ്. പൈസ ഉണ്ടാക്കാൻ എളുപ്പം പൈസ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അപേക്ഷയാണിത്. എല്ലാം ഡൗൺലോഡ് ചെയ്ത് നോക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.